വെൽക്കം ടു ഡാസ്ലിംഗ് ഫുഡ്സ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ബ്രെഡ് ടോസ്റ്റാണ് തയ്യാറാക്കുന്നത്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇറക്കുന്നത് കാണാം. പിന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പിന്നീട് വീഡിയോസിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇറക്കുന്നത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം. ശേഷം ഒരു ബൗളിലേക്ക് ഒരു വെള്ളിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസിലെ കാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു നാല് വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ ചീസാണത്, ഇത് ഒരു ലിറ്റർ പാലുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ചീസ് തന്നെയാണ്. അപ്പോൾ ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്, നമ്മുടെ പിസ്സ ഉണ്ടാക്കുമ്പോഴുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തതുകൊണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മയോണൈസാണിത്, അതുകൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. ശേഷം ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി, കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ. അപ്പോൾ അതിനുശേഷം ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് നമുക്ക് ബ്രെഡിൽ ഇത് വെച്ച് കൊടുക്കാം. ബ്രെഡ് ഫുള്ള് കവറാവുന്ന രീതിയിൽ ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാ ബ്രെഡിൻ്റെ മുകളിലും ഇത് വെച്ച് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ക്യാപ്സിക്കം എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് തന്നെയാണ്. ചീസ് പിന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി, വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ചീസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ലിറ്റർ പാലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത്രയും ബ്രെഡിനുള്ള ചീസൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ബ്രെഡിൻ്റെ മുകളിൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഓവനല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു നമ്മുടെ പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഓരോ രണ്ട് മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ട് ടോസ്റ്റായിട്ട് കിട്ടും. അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓവനിൽ ഒരു മൂന്ന് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആകുമ്പോൾ ആ ചീസൊക്കെ ഇങ്ങനെ ഉരുകിയിട്ട് നമ്മളുടെ എല്ലാ വെജിറ്റബിൾസിലും അതുപോലെ തന്നെ നമ്മളുടെ ബ്രെഡിലേക്കൊക്കെ ഇങ്ങനെ ഒലിച്ച് വരും. നല്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബ്രെഡ് ഉണ്ടെങ്കിലും ഇതുപോലെ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ചില സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പിന്നീട് വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.